സെക്രട്ടറിയാണ് കേരള മിസ്റ്റർ മുഹമ്മദിയുടെ ജനറൽ സെക്രട്ടറി പി ജി സുധാകരൻ സംസാരിക്കുന്നതായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്നലെ പത്തനംതിട്ട തിരുവനന്തപുരത്തിൽ രണ്ട് സ്ത്രീകളെ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊല ചെയ്ത് നിങ്ങളെല്ലാവരും തന്നെ പത്രത്തെ വായിച്ചതാണ്, ചാനലുകളിൽ കണ്ടതാണ്. സാംസ്കാരിക കേരളം നെട്ടിത്തെറിച്ചു നെട്ടിത്തിരിച്ചു എന്നെല്ലാം വലിയ വാർത്തകളൊക്കെ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്കല്ല കടക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളുടെ കേരളത്തില് ഒരു നവോത്ഥാനം നടന്നത് എന്ന് പറയുന്ന കേരളത്തില് ഇത്തരം കൊലകൾ നടക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു പക്ഷേ ഈ നടന്ന കൊലകൾ കേരളത്തിലെ ഏതാണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം 20 ഇത്തരം അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും കേരളത്തില് ഒരു അന്ധവിശ്വാസ നിർമാർജന നിയമം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘം ഇതിനകം തന്നെ നിരവധി നിവേദനങ്ങളും പ്രതിഷേധ യോഗങ്ങളും സംസ്ഥാന ജാഥയും സെക്രട്ടേറിയറ്റുമാർക്കൊക്കെ തന്നെ നടത്തിയതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നമ്മളുടെ പുരോഗമനം പറയുന്ന സർക്കാരുകൾക്ക് ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ സാംസ്കാരികമായിട്ടുള്ള നാണക്കേട് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പുരോഗമനം പറയുന്ന ഒരു കേരളത്തിൽ അന്ധവിശ്വാസങ്ങളെ ജാതിമത അനാചാരങ്ങളെയും ഒന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പുരോഗമനം എന്ത് പുരോഗമനമാണ്? ഇത് വെറുതെ പറയുന്നല്ല, 10-20 പേര് കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത്, അതിലേറെ പേര് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ എല്ലാത്തിനും ചില കേസുകൾക്കൊന്നും നമ്മളുടെ ഇവിടെ റിപ്പോർട്ടിലേക്ക് വരുന്നില്ല. പല കൊലകളെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. കേരള പിറവിക്ക് ശേഷം 1955 ഏപ്രിൽ 23 തിരുവനന്തപുരം കാട്ടാക്കടയിൽ 15 കൊല ചെയ്യപ്പെടുത്തത്. 1956 സെപ്റ്റംബർ 29 ഗുരുവായൂർ ഒരു ആനയുടെ അസുഖം മാറാൻ വേണ്ടിയാണ് ഒരു പുരുതി നടത്തിയത് എന്ന് നിങ്ങൾ ഓർക്കണം. 1913 മെയ് 29 കൊല്ലത്ത് 6 ദേവപ്രീതിക്കായിട്ട് കൊലപ്പെടുത്തിയത്. 1981 ഇടുക്കിയിൽ പനംകുട്ടിയിൽ സോഫിയ എന്ന ഒരു വീട്ടമ്മയായിരുന്നു അടുത്ത അന്ധവിശ്വാസത്തിന്റെ പേടി. 1983 വയനാടിൽ ഒരു പ്രൈമറി അധ്യാപകനെയാണ് ബലി കഴിക്കാൻ ശ്രമിച്ചത്. അതിൽ കുറ്റക്കാരായ കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്തു. 1983 ജൂലൈ അതേ വർഷം നിധിക്ക് വേണ്ടിയിട്ട് ഒരു 9-ാം ക്ലാസ്സുകാരനെ ബലി കൊടുത്ത് ആ അതിന്റെ കണ്ണും മൂക്കും എല്ലാം തന്നെ ചെത്തിയെടുത്ത് അതിക്രൂരമായിട്ടാണ് അത്തരം കൊലകൾ നടത്തിയത്. അതുപോലെ തന്നെ 1995 രാമൻമേട് സ്കൂൾ വിദ്യാർത്ഥിയെ പിടികെടുത്തു. അത് പിതാവും 2 കൂടിയാണ് കൊടുത്തത്. 1996 ഡിസംബറിൽ കായം കൊടുത്ത് 6 അജിതയെ കുരുതി കൊടുത്തു. 2004 പട്ടാമ്പിയിൽ റെയിൽവേ സ്റ്റേഷനിൽ മാതാപിതാക്കളോടൊപ്പം കിടന്നുറങ്ങിയ പിഞ്ചുബാലനെ എടുത്തുകൊണ്ടുപോയി ഇതുപോലെ കൊല ചെയ്യപ്പെടുത്തത്. അത് ഇന്നും ആരാണ് കൃത്യം ചെയ്തതെന്ന് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല. 2004 ആ സംഭവം നടന്നത്. 2012 ഒക്ടോബറിൽ പൂവാറിൽ ഒരു മന്ത്രവാദം നടന്നു. ആ മന്ത്രവാദത്തെ ചോദ്യം ചെയ്ത ആന്റണി കൃഷ്ണദാസ് എന്നിവരെ അവർ കൊലപ്പെടുത്തുകയുണ്ടായി. 2013 ആഗസ്റ്റ് പൊന്നാനികൾ നിസ്സാറിന്റെ ഭാര്യ ഫർസാനയെ ഇതുപോലെ ആഭിചാര പ്രക്രിയ എന്ന് കൊലപ്പെടുത്തി. ഫർസാന 5 ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. 2014 കരുനാഗപ്പള്ളിയിൽ അസീന മന്ത്രവാദത്തിൽ ചവിട്ടേറ്റ് മരിച്ചത്. 2018 ആഗസ്റ്റില് വണ്ണപ്പുറം കൂട്ടക്കൊലപാതകം കൃഷ്ണ ഭാര്യ സുശീലയും മകളെയുമാണ് അന്ന് ഈ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കൊന്നു കളഞ്ഞത്. 2019 കരുനാഗപ്പള്ളിയിൽ തുഷാര എന്ന തുഷാരയെ ഭർത്താവ് പർത്ത് മാതാവും കൂടിയാണ് കൊല ചെയ്തത്. 2021 ഫെബ്രുവരി 1 പാലക്കാട്ട് പുതുപ്പള്ളി തെരുവിൽ 6 കാരനെ
അള്ളാഹുവിന്റെ പ്രതിക്കായിട്ട് സ്വന്തം മാതാവ് കൊല ചെയ്യ അറസ്റ്റ് കഴുത്തറുത്ത വാർത്ത നമ്മൾ മറന്നു കാണൂല. അവർ ഒരു മദ്രാസ അധ്യാപികയായിരുന്നു. ഇപ്പോഴാണ് പത്തനംതിട്ടയിലെ ഇരണ്ടൂര് രണ്ടുപേര് കൊല്ലപ്പെട്ടത്. ഇതിൽ കൂടുതൽ മരണങ്ങൾ തീർച്ചയായിട്ടും നടന്നിട്ടുണ്ടാവാം. കാരണം ഈ കാണാതാവുന്നവരെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ, അതിന്റെ ബന്ധുക്കൾ ആരെങ്കിലും അതിന്റെ പിന്നാലെ പോയില്ലെങ്കിൽ ആ അന്വേഷണം അവിടെ വെച്ച് നിർത്തും. എന്തുകൊണ്ടാണ് ഈ ഇത്തരം ഈ നിധിക്ക് വേണ്ടിയും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടും ഈ വിശ്വാസികൾ ഈ ക്രൂര കുറ്റം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം മതമാണ്. അതായത് യാതൊരു അധ്വാനമില്ലാതെ, യാതൊരു പണ ബുദ്ധിമുട്ടില്ലാതെ, പ്രാർത്ഥനയുടെയും വഴിപാടുകളുടെയും ഇത്തരം കാര്യങ്ങളുടെയും സുഖമായി ജീവിക്കാം എന്നുള്ള ഒരു മതബോധമാണ് ഇത്തരം ക്രൂര കൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ മതം എന്താണ് മനുഷ്യനിലേക്ക് എത്തിക്കുന്നത്? മതം എന്ത് ധാർമ്മികതയാണ് ഉയർത്തുന്നത്? വിശ്വാസം എന്ത് ധാർമ്മികതയാണ് ഉയർത്തുന്നത്? അതായത് ആരെ കൊന്നാലും വേണ്ടൂല, എത്ര ക്രൂരമായി കൊന്നാലും വേണ്ടൂല, താങ്കൾക്ക് സുഖമായി ജീവിക്കണം എന്ന അതിപ്രാകൃതമായ ഗോത്രബോധമാണ് ഇന്ന് നിലനിർത്തുന്നത് എന്നുള്ളതാണ്. ഈ ഗോത്രബോധം ഒരുപക്ഷെ ഈ കൊലയാളികളെ തന്നെ, ഞാൻ ഇവിടെ സൂചിപ്പിച്ച 10-20 കൊലപാതകങ്ങളിൽ തന്നെ ഈ കൊല ചെയ്തവരല്ല യഥാർത്ഥ കുറ്റവാളികൾ. കൊലയെ പ്രേരിപ്പിച്ച വിശ്വാസമാണ്, ഈ വിശ്വാസമാണ് നമ്മൾക്ക് ഇല്ലാണ്ടാക്കേണ്ടത്. അതല്ലാതെ ഇനിയും ഈ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ഇനിയും ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അന്ധവിശ്വാസ നിർമാർജന നിയമം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മതപ്രീണന നയം, രാഷ്ട്രീയ പാർട്ടികളുടെ ഈ മതപ്രീണന നയം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള യുക്തിവാദി സംഘം ഇന്ന് പല ജില്ലകളിലും ഇതുപോലെ സായാഹ്ന ധർണകളൊക്കെ നടത്തുന്നുണ്ട്. നാളെ സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ അന്ധവിശ്വാസ നിർമാർജന നിയമം നടപ്പിലാക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള ആ ദൈവ കേന്ദ്രങ്ങളുണ്ട്, ഇവിടെ എന്ത് തട്ടിപ്പും നടത്താം എന്നുള്ള അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഈ നിയമലംഘനമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടാലും ഈ നിയമലംഘനത്തിനെതിരെ ഒരു നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും അതിശക്തമായിട്ടുള്ള സംഭവങ്ങൾ സംഭവിച്ച മാത്രമാണ്. നമുക്കറിയാം മടക്കാഞ്ചേരിയിൽ ഒരു ബസാക്ഷരനുണ്ടായപ്പോഴാണ് ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ വെഹിക്കിൾ വകുപ്പും ട്രാൻസ്പോർട്ട് വകുപ്പ് തന്നെ ഉടനെ പ്രവർത്തിച്ചത്. ഇപ്പോൾ രണ്ടുപേരെ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് എന്ത് സാംസ്കാരികതാണെന്ന് നാം ഉയർത്തിപ്പെടുക, എന്ത് സാംസ്കാരിക ബോധമാണ് കേരളത്തിൽ അവകാശപ്പെടാനുള്ളത്? യാതൊരു സാംസ്കാരിക ബോധമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലാണ് ഇവിടുത്തെ തീവ്രവാദി സംഘടനകൾ കൂടുതൽ. പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ ആസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലാണ്. സംഘപരിവാറിന്റെ ഇതുപോലെ കേരളത്തിലാണ്. അന്ധവിശ്വാസങ്ങൾ അരങ്ങ് വാഴുന്നത് കേരളത്തിലാണ്. ജാതിയഭിമാന കൊലകൾ നടക്കുന്നത് കേരളത്തിലാണ്. ഇതുപോലെ എല്ലാവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെയും കേന്ദ്രമായി കേരളം മാറുമ്പോൾ നാം സമ്പൂർണ്ണ സാക്ഷരത കേരളം എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണ് ഉള്ളത്? എന്താണ്, എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിപ്പോകുന്നത്? മറ്റൊരു ഉദാഹരണമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ രീതിയാണ്. ഈ കൊല ചെയ്തതും കൊല്ലപ്പെട്ടവരും അല്ലെങ്കിൽ നമ്മൾ ആരും തന്നെ ജനിക്കുമ്പോൾ ഒരു ആളെ കൊല്ലണമെന്ന് വെച്ചല്ല ജനിക്കുന്നത്, പച്ച മനുഷ്യനായിട്ടാണ് എല്ലാവരും ജനിക്കുന്നത്. പിന്നീട് ഓരോരുത്തരും ഓരോ മതവിശ്വാസത്തിലേക്ക് പോയിട്ടാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ എത്തുന്നത്. ഈ ശാസ്ത്രീയ മനോഭാവം വളർത്താൻ നമ്മളുടെ ഭരണഘടനയിൽ എഴുതി വെച്ചത് കൊണ്ട് കാര്യമില്ല. ഇവിടുത്തെ സർക്കാരുകൾ വല്ലതും ചെയ്യുന്നുണ്ടോ? അന്ധവിശ്വാസ നിർമാർജനം മാത്രമല്ല ശാസ്ത്രീയ അന്വേഷണത്തുറയും ശാസ്ത്രീയ പുരോഗതിയും വേണമെന്ന് ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. എന്താണ് ഇവിടെ പാഠപദ്ധതികൾ എന്തെങ്കിലും സിലബസ് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ മത നേതാക്കന്മാർ പൗരോഹിത്യം ഒന്ന് കണ്ടുരുട്ടിക്കാണിക്കുമ്പോൾ ആ പാഠഭാഗങ്ങൾ പിൻവലിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്, ഇതിനു മുമ്പുള്ള സർക്കാർ. 2016 മതമില്ലാതെ ജീവൻ എന്ന ഒരു പാഠപുസ്തകം വരുന്നത്, അവിടെ യാതൊരു പ്രശ്നം ആ പാഠപുസ്തകത്തിലില്ല. ആ പാഠപുസ്തകം പറയുന്ന ഏക കാര്യം ആ കുട്ടി മതമില്ലാതെ കുളിച്ചെടുക്കുന്ന ആ കുട്ടിക്ക് ഇഷ്ടമുള്ള മതം ചേർന്നു എടുത്തോട്ടെ അതിന്റെ പ്രായപൂർത്തിയാകുമ്പോൾ എന്ന് മാത്രമാണ്. അതിനാണ് ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കി ആ പാഠം ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ നിരോധിച്ചത്. ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന നിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു എളുപ്പവഴിയുണ്ട്, ഒരു കമ്മീഷനെ വയ്ക്കുക. ആ കമ്മീഷനെ വയ്ക്കുക എന്ന് വെച്ചാൽ തന്നെ അപ്പം തന്നെ നമ്മൾ കണക്കാക്കുകയോ അത് റദ്ദ് ചെയ്യാനുള്ളതാണ്. അതുപോലെ എത്രയോ പാഠങ്ങൾ, എത്രയോ കാര്യങ്ങൾ ഇവിടുത്തെ മതമൗലികവാദികളുടെ
അഭിപ്രായങ്ങളെ മാനിച്ച് ഇവിടെ സർക്കാരുകൾ അത് പിൻവലിക്കുന്നു. പിന്നെ എങ്ങനെയാണ് മതേതരത്വമുള്ള സമൂഹം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് ഭരണഘടനാ ധാർമ്മികതയുണ്ടാകുന്നത്? എങ്ങനെയാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു യുവതലമുറ ഉയർന്നു വരുന്നത്? തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റമില്ലെങ്കിൽ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കും എന്ന കാര്യത്തില് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസ നിർമാർജ്ജന നിയമം നടപ്പിലാക്കണമെന്നാണ് കേരള യുവാക്കൾ സംഘം അതുപോലെ പുരോഗമന പല സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. അക്കാര്യങ്ങൾ ഇനിയെങ്കിലും നടപ്പിലാക്കുകയും ഈ ആൾ ദൈവങ്ങളുടെയും അരമനകളിൽ പോയി നിരങ്ങുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഈ കാപട്യം അവസാനിപ്പിക്കുകയും യഥാർത്ഥ മതേതരത്വത്തിലേക്ക് വരേണ്ടതുണ്ട്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും നമ്മുടെ മേലാളർമാർക്ക് ചെയ്തു കൊടുക്കുന്ന അവരുടെ തിണ്ണ നിരങ്ങുന്ന രാഷ്ട്രീയം ഏറ്റവും വലിയ അപകടകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അന്ധവിശ്വാസ നിർമാർജ്ജനം. മാത്രമല്ല ഇത്തരം സിദ്ധന്മാരെ, ഇത്തരം വ്യാജ സിദ്ധന്മാരെ തുറങ്കലിടേണ്ടതുണ്ട്. അത്തരം ഇതിനെതിരായിട്ടുള്ള ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സംഘടന വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇത് സർക്കാരിന്റെ നയമായിട്ട് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുകൊണ്ട് ഈ പ്രതിഷേധ യോഗം ഇതിനെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ യോഗത്തിന്റെ അഭിവാദ്യം ഉറപ്പിച്ചുകൊണ്ട് ശ്രീ ചൂരനാട് ഗോപൻ രണ്ടു വർഷം സംസാരിക്കുന്ന കേരളം ഇന്ന് പ്രബുദ്ധ കേരളമായിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ പ്രബുദ്ധതയെ മറ്റുള്ളവരിൽ എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളത് ചിന്തിക്കണം. ലോകത്ത് ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ കരുതിയിരിക്കാം. മുടി പുറത്തു വന്നതിന്റെ പേരിൽ നടക്കുന്ന ആ ഒരു രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, ഒരു പെൺകുട്ടിയെ അടിച്ചു പോകുന്നത്, ഇങ്ങനെയുള്ള ഒരു രാജ്യത്താണ്, ഇങ്ങനെയുള്ള ലോകത്താണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. ശാസ്ത്രം അതിന്റെ എല്ലാ പുരോഗമനവും ഒരു ആധുനിക ശാസ്ത്രീയ സാങ്കേതിക വിദ്യയുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇപ്പൊ ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ അന്ധവിശ്വാസവും അനാചാരങ്ങളും ഓട്ടി വളർത്തി അതിൽ നിന്ന് സാമ്പത്തിക ലാഭം മാത്രം മുതലാക്കുന്ന, അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും, അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളും നരഹത്യകളും ഒക്കെ നമ്മുടെ മുന്നിൽ കാണേണ്ടി വരും. അതിനെപ്പറ്റി എത്രയോ കാലങ്ങളായിട്ട് കേരള വ്യക്തിവാദ സംഘം കേരളത്തിലുടനീളം നടത്തുന്ന സമരങ്ങള്, അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരങ്ങള്, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എത്രയോ കാലം കൊണ്ട് നടത്തിക്കുന്ന സമരങ്ങളുടെ ഒന്നും തുടർച്ചയാകുന്ന സർക്കാരുകൾ ഒന്നും തന്നെ പരിഗണിക്കാത്തതിന്റെ ഭാഗമായാണ് ഇന്നും നമ്മൾ കാണുന്ന ഈ നരഹത്യകളൊക്കെ. ഇത്തരം നരഹത്യകൾ ഒക്കെ ഒരു നിയമം മൂലം ഇത്തരം പ്രവർത്തനങ്ങളെ നിരോധിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് നാളെ കേരള വ്യക്തിവാദ സംഘം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ബില്ലിലേക്ക് മാർച്ച് നടത്തുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇന്ന് ഇത്തരം ഈ നരഹോജ കേരള വ്യക്തിവാദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഉള്ള ജില്ലാ മാർച്ചുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ലോകത്തിലെ എവിടെയും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രതികരിക്കേണ്ട ഒരു തലമുറയാണ് നമ്മുടെ തലമുറ. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഈ അത്യാധുനിക യുഗത്തിൽ നമ്മൾ അന്ധവിശ്വാസങ്ങളും കപട സദാചാരവാദങ്ങളുമായി മുന്നേറുന്നതിന് ഉപരിയായി നമുക്ക് ഒരു മനുഷ്യത്വത്തെ പുലർത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടത്. അതിനാലാണ് കേരള വ്യക്തിവാദ സംഘം ശ്രമിക്കുന്നത്. ഈ യോഗത്തിൽ എത്തിച്ചെന്ന് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള വ്യക്തിവാദ സംഘം എറണാകുളം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജീവ രണ്ടു മിനിറ്റ് സംസാരിക്കുന്നത്. ഞങ്ങൾ ഞെട്ടിപ്പോയി എന്നാണ് മാധ്യമങ്ങളിലൊക്കെ ഈ ഇൻസിഡൻസിനെ സംബന്ധിച്ച് വാർത്ത വന്ന കൂട്ടത്തിൽ പറയുന്നത്. കേരളമൊന്നാകെ ഞെട്ടിപ്പോയി. നിങ്ങളൊക്കെ ഞെട്ടിക്കാണ്, പക്ഷെ ഞങ്ങളാരും ഞെട്ടിയില്ല. ഞങ്ങള് ചിന്തിക്കുന്നവര് അല്ലെങ്കിൽ യുക്തിവാദ പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനങ്ങളിൽ
വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ആരും ഞെട്ടിയില്ല. കാരണം ഞങ്ങൾക്കറിയാം ഈ സമൂഹത്തിന്റെ ചലനങ്ങൾ. ഈ ചലനങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ ഞെട്ടാഞ്ഞത്. ഇപ്പോ വിശ്വാസികൾ പറയുന്നത്, അയ്യോ ഞങ്ങളൊന്നും ഇത്തരം ആചാരങ്ങളും വിശ്വാസങ്ങളും ഒന്നും ഉള്ള മനുഷ്യരല്ല, ഞങ്ങൾക്ക് വളരെ പരിപാടികരമായ വിശ്വാസങ്ങളുള്ള ആൾക്കാരാണ്, ഞങ്ങൾ അമ്പലത്തിൽ പോവും, കുറി കൂടും, ഞങ്ങൾ പള്ളി പോവും, കുറിച്ചു വരയ്ക്കും. അയ്യോ നിങ്ങളെപ്പോലല്ല, ഞങ്ങളെന്ന് പറഞ്ഞാൽ മഹാന്മാരാണ്, ഞങ്ങൾ അന്ധവിശ്വാസികളല്ല കേട്ടോ, ഞങ്ങൾ അന്ധവിശ്വാസികളൊന്നുമല്ല, നിങ്ങളാണ് അന്ധവിശ്വാസികൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ഞെട്ടാത്തത്. ഞങ്ങൾക്കറിയാം ഈ സമൂഹത്തിന്റെ ചലനം. ഈ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെയും ഒക്കെ ഫോക്കൽ പോയിന്റ് ആയിട്ട്, കേന്ദ്രസ്ഥാനമായിട്ട് നിലനിൽക്കുന്ന എന്താണെന്നറിയാമോ? മതവിശ്വാസങ്ങളും മതവും ദൈവവിശ്വാസങ്ങളുമാണ്. അല്ലാതെ പിന്നെന്താ? ഇതിന്റെ കേന്ദ്രസ്ഥാനത്തുള്ളത്, എന്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാവുന്ന വിശ്വാസമാണ് ദൈവവിശ്വാസം. ഈ ദൈവവിശ്വാസവും മതവിശ്വാസവും ആണ് ഇത്തരം അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഒക്കെ ഇതിന്റെ റൂട്ട് കോഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ പിന്നെന്താ? ധാർമ്മികതയും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കോടിക്കണക്കിന് മനുഷ്യരാണ് മതത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കും ഒക്കെ നിരോധിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിലും നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലുമൊക്കെ നിയമം പാസാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണം ഈ പുരോഗമന സമൂഹം എന്ന് അവകാശപ്പെടുന്ന കേരളത്തിൽ ഉണ്ടാകാത്ത ഇത്രയും കാലം? എട്ട് പത്ത് പത്ത് പതിനഞ്ച് വർഷമായില്ലേ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇത്ര ഒരു ബില്ല് അവതരിപ്പിക്കുന്നത്? എന്തായി ബില്ലിവിടെ? അപ്പൊ ഈ ബില്ലിനെ എതിർക്കുന്നവർ പറയുന്നത്, ഈ ബില്ല് ഇത്തരത്തിലുള്ള നിയമം നിർമ്മിക്കപ്പെട്ടാൽ ഇത് ഞങ്ങളുടെ മതവിശ്വാസത്തിനും ദൈവവിശ്വാസങ്ങൾക്കും എതിരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ബില്ല് ഇതുവരെയും പാസ്സാക്കാത്തത്. അല്ലാതെ പിന്നെന്താ കാരണം? അപ്പോ ഇത്തരത്തിലുള്ള നിയമം നിർമ്മിക്കപ്പെടേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യകതയാണ്. ഇത്തരം ഒരു നിയമം നിർമ്മിക്കുന്നതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്ലിക്കേഷൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനുണ്ട്. ഭരണഘടനാപരമായി അവരുടെ ഉത്തരവാദിത്തങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്ലിക്കേഷൻ അത് നിർവഹിക്കണം. അല്ലെങ്കിൽ ജുഡീഷ്യറി ഇതിന്റെ അകത്ത് ഇടപെടുത്തക്ക വിധത്തിൽ കേരള യുക്തിവാദി സംഘം പൊതു താല്പര്യ ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ പോവുകയാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദനങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പത്രം കണ്ടു കഴിഞ്ഞാൽ ഞെട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ശാസ്ത്രബോധമില്ലാത്തതിന്റെ തെളിവാണ് ശരിക്കും ആ ഞെട്ടലിന് കാരണം. ശാസ്ത്രജ്ഞാനം ഉണ്ടായിട്ട് കാര്യമില്ല, ശാസ്ത്രബോധം ഉണ്ടാകണം. ഈ ശാസ്ത്രബോധമില്ലാത്തതിന്റെ കാരണമാണ് ഈ സംഭവം കണ്ടപ്പോൾ ഞെട്ടലുണ്ടാക്കിയത്. നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് സയന്റിഫിക് ടെമ്പർ, ശാസ്ത്രബോധം ജനങ്ങളുണ്ടാക്കണമെന്ന്. പക്ഷേ അത് നടപ്പിലാക്കാൻ ഇവിടുത്തെ യാതൊരു പ്രസ്ഥാനങ്ങൾക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തും അതുപോലെ കേരള ഇസ്ലാമിക സംഘവും മറ്റ് പുരോഗമന പ്രസ്ഥാനങ്ങളും ശാസ്ത്രബോധം ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കുറച്ചു നാളായി വളരെ പുറകോട്ട് പോയിരിക്കുകയാണ്. ആ പുറകോട്ട് പോകലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും വേഗത്തിൽ അന്ധവിശ്വാസ നിർമ്മാണത്തിന്റെ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ പുരോഗമന പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.